Brand Box Fitness, the first modern air-conditioned gym in Chellakara, equipped with latest machines and packages. Lady Trainer also available. Join now. Brand Box Fitness. ചേലക്കര വള്ളത്തോൾ നഗർ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചേലക്കര കെ എസ് ഇ ബി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഡി സി സി ജനറൽ സെക്രട്ടറി കെ വി ദാസൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ വൈദ്യുതി ചാർജ് വർധനവിനെതിരെയാണ് ചേലക്കര വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചേലക്കര കെ എസ് ഇ ബി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ഡി സി സി ജനറൽ സെക്രട്ടറി കെ വി ദാസൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക്, എല്ലാ ജനങ്ങൾക്കും ഏറ്റവും ചുരുങ്ങിയ വിലയ്ക്ക് വൈദ്യുതി ലഭ്യമാക്കേണ്ട ഒരു സംസ്ഥാനമാണ് കേരളം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ജലവൈദ്യുത പദ്ധതികൾ ധാരാളമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ആ ജലവൈദ്യുത പദ്ധതികൾ ധാരാളം ഉണ്ടായിട്ട് പോലും ഈ സംസ്ഥാനത്ത് അധിവസിക്കുന്ന ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ വൈദ്യുതി എത്തിക്കുന്ന കാര്യത്തിൽ ഈ പിണറായി ഗവൺമെൻറ് പരാജയപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാലോ, കഴിഞ്ഞ 1st മുതൽ പുതിയ ഒരു സർചാർജും കൂടി, അല്ലെങ്കിൽ പുതിയൊരു വൈദ്യുതി ചാർജ് വർധനവ് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തിനു വൈദ്യുതി ചാർജ് വർധനവ് എന്ന് പറഞ്ഞാൽ, ഒരു യൂണിറ്റിന് 30 പൈസ വെച്ചിട്ടാണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഏകദേശം 585 കോടി രൂപ ഈ സംസ്ഥാനത്ത് പാവപ്പെട്ട ജനവിഭാഗങ്ങളിൽ നിന്ന് കൊള്ളയടിക്കുന്ന രീതിയിലേക്കാണ് ഈ ഗവൺമെൻറ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അത് ഈ നവംബർ മാസം 1st മുതൽ അടുത്ത 2024 ജൂലൈ മാസം 31st വരെയുള്ള 8 മാസത്തേക്കാണ് ഇത്രയും തുക മറ്റേ ഈ പൊതുജനങ്ങളിൽ നിന്ന് കൊള്ളയടിക്കുന്നത്. അത് ഒരു വർഷമാകുമ്പോൾ ഏകദേശം 800 കോടി രൂപ ഈ സംസ്ഥാനത്തിൻ്റെ പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന് പരസ്യമായി കൊള്ളയടിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും ഈ വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കൃഷ്ണൻകുട്ടിയുമൊക്കെ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ 140 നിയോജക മണ്ഡലങ്ങളിൽ ഇതുപോലെയുള്ള വൈദ്യുതി ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ചേലക്കര ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി എം അനീഷ് പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. ബഹുമാനായ ശ്രീമാൻ ഉമ്മൻചാണ്ടി കേരളം ഭരിച്ചിരുന്ന കാലത്ത്, ശ്രീ ആര്യാടൻ മുഹമ്മദ് കേരളത്തിന്റെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലത്ത്, കേരളത്തിലെ ജനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ട വൈദ്യുതിയുടെ ചെലവിനെ സംബന്ധിച്ച് ബോധ്യപ്പെടുകയും പഠനം നടത്തുകയും ചെയ്തതിന് ശേഷം കേരളത്തിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ആകെ ഉൽപ്പാദനത്തിന്റെ 25% മാത്രമാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഒരു ദീർഘമായ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി വൈദ്യുതി വാങ്ങുന്നതിന് വേണ്ടി 25 വർഷക്കാലത്തെ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഒരു ദീർഘവീക്ഷണമില്ലാതെ ഈ സർക്കാർ ആ കരാർ റദ്ദു ചെയ്തു. നമുക്കറിയാം, ജിൻഡാൽ കമ്പനി ഉൾപ്പെടെ 3 കമ്പനികളിൽ നിന്ന് വൈദ്യുതി വാങ്ങാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി ആ കരാർ ഇടക്കാലത്ത് വെച്ച് റദ്ദു ചെയ്തു. അന്നുണ്ടാക്കിയ കരാർ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ നിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ തീരുമാനിച്ച് 4 രൂപ 29 പൈസയ്ക്ക് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ തീരുമാനിച്ച ആ കരാറാണ് പിണറായി ഗവൺമെൻറ് 2022 10th മാസം റദ്ദ് ചെയ്തത്. അതിനുശേഷം 6 മാസക്കാലം കൊണ്ട് ഏകദേശം 750 കോടി രൂപയുടെ നഷ്ടമാണ് കേരള വൈദ്യുതി വകുപ്പിന് വരുത്തിവെച്ചത്. അത് തിരിച്ചറിഞ്ഞതിൻ്റെ ശേഷം UDF നടപ്പിലാക്കിയ ആ പദ്ധതിയാണ്, ആ കരാറാണ് നല്ല രീതിയിൽ പോകുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായി വീണ്ടും കരാർ വിളിക്കുകയും, കരാർ വിളിച്ചതിന് ശേഷം അതേ ജിൻഡാൽ കമ്പനി തന്നെ നമുക്ക് 4 രൂപ 29 പൈസയ്ക്ക് തരാമെന്ന് പറഞ്ഞ അതേ കമ്പനി തന്നെ 5 രൂപ 80 പൈസയ്ക്ക് വൈദ്യുതി വാങ്ങുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ KCB എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്തം ശ്രീ പിണറായി വിജയനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനുമാണ്. ആ ഉണ്ടായ നഷ്ടം ഇന്ന് പാവപ്പെട്ട ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തരത്തിൽ വൈദ്യുതിയുടെ വർധനവ് ഉണ്ടാക്കിയിരിക്കുന്നത്. 2022 ഒരു തവണ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു, സർചാർജ് വർദ്ധിപ്പിച്ചു,
അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ വൈദ്യുതിയുടെ നിരക്ക് നിശ്ചയിക്കുന്നതിന് വേണ്ടി റെഗുലേറ്ററി കമ്മീഷനുണ്ട്. അത് CPIM എ കെ ജി സെൻറ്റർ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് അതിനെ തരം താഴ്ത്തിയ അവസ്ഥയാണ് നമുക്ക് കാണുന്നത്. അങ്ങനെ ഇന്ന് നമ്മുടെ കേരളത്തിൽ എല്ലാ മേഖലകളിലും ഉപയോഗിക്കുന്ന ഈ വൈദ്യുതിയുടെ ചാർജ് വർദ്ധിപ്പിച്ച് ഇവിടെ പാവപ്പെട്ടവനെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മാറുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഇത്തരം സമരങ്ങൾ ഏറ്റെടുക്കാതിരിക്കാൻ നിർവാഹമില്ല. നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇത്തരം വിഷയങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അഡ്രസ് ചെയ്യാനുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനുണ്ട്. വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PI ഷാനവാസ്, DCC ജനറൽ സെക്രട്ടറിമാരായ ഈ വേണുഗോപാല മേനോൻ, TM കൃഷ്ണൻ, PE സുലൈമാൻ, മണ്ഡലം പ്രസിഡന്റുമാരായ വിനോദ് പന്തലാടി, KG സന്തോഷ്, ജയപ്രകാശ്, അനൂപ് പുന്നപ്പുഴ, പ്രേമൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T നിർമ്മല, തമ്പിമണി, K സുദേവൻ, ബിജു തടത്തിവിള, സന്തോഷ് ചെറിയാൻ, TA കേശവൻകുട്ടി, സുദേവൻ പള്ളത്ത്, AA മുസ്തഫ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഇനി വരാൻ പോകുന്നു നവകേരള സദസ്സ്. കേരളത്തിലെ എല്ലാ മന്ത്രിമാരും ഒന്നിച്ച് ഓരോ നിയോജകമണ്ഡലത്തിലേക്ക് വരികയാണ്. വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാനാണ് എന്നാണ് പറയുന്നത്. കേരള ഈ ഓരോ നിയോജകമണ്ഡലത്തിലെയും വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയും ഈ 19 മന്ത്രിമാരും ഓരോ നിയോജകമണ്ഡലത്തിലും സന്ദർശിക്കണം. അതിൻ്റെ ലക്ഷ്യം നമുക്കറിയാം, ഈ ഗവൺമെൻറ് വളരെ പ്രതിസന്ധിയിലാണ്. സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി കോടതിയിൽ തന്നെ അവർ പറഞ്ഞതാണ്. മറ്റെല്ലാ രംഗങ്ങളിലും, രാഷ്ട്രീയമായിട്ടും മറ്റെല്ലാ രംഗങ്ങളിലും സാമ്പത്തികം പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് അവർക്ക് പാലസ്തീൻ വിഷയം എന്താണ് അവർക്ക്, ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല, അതിന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. അപ്പോൾ അതിനെല്ലാം കോടികളാണ് മുടക്കാൻ പോകുന്നത്. നവകേരള സദസ്സിന് വേണ്ടി കോടികൾ മുടക്കിയിട്ടാണ് ആ പരിപാടി നടത്താൻ പോകുന്നത്. അങ്ങനെ കോടികൾ നടത്തി ഈ ആഘോഷങ്ങൾ നടത്തുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന ആ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഇന്ന് കേരളത്തിലെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നിത്യേന നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ ഇന്ന് ഇവിടെ ഈ സമരം നടക്കുന്നത്. നിരന്തരമായിട്ടുള്ള സമരങ്ങളും പരിപാടികളും നടത്തേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഉത്തരവാദപ്പെട്ടപ്പെടാം ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുക എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ആ മുഖ്യമായിട്ടുള്ള കടമയും ഉത്തരവാദിത്വവും നിർവഹിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ആ സമരങ്ങളും പ്രക്ഷോഭങ്ങളും പരിപാടികളും നടത്തുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ജനങ്ങൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ഈ ഗവൺമെൻറ് കാണിക്കുന്ന ധിക്കാരം, അതുപോലെ തന്നെ ധൂർത്ത് അല്ലെങ്കിൽ അഹങ്കാരം, ഇതിനെതിരായി നമ്മൾ ചോദ്യം ചെയ്തിട്ടില്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ കുറ്റക്കാരാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 3000 കോടി രൂപ കുടിശ്ശികയായി സർക്കാരിൻ്റെ തന്നെ പല മേഖലകളിലും കിടക്കുമ്പോൾ ആ ഭാരങ്ങളെല്ലാം മുഴുവൻ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ തലയിലേക്ക് വെച്ചുകൊടുത്തുകൊണ്ടാണ് പുതിയ പരിഷ്കാരം KCB നടപ്പിലാക്കിയിരിക്കുന്നത്. വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അവർ അടയ്ക്കുന്ന വൈദ്യുതി ബില്ലിൽ നിന്നുള്ള സബ്സിഡി ഇതുവഴി നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ വളരെ ആളുകളെ സഹായിക്കേണ്ട ഒരു സംവിധാനം, ആ സംവിധാനം ഏറ്റവും നികൃഷ്ടമായിട്ട് പൊതുജനങ്ങളെ ഉപദ്രവിക്കുന്ന രീതിയിലാണ് നാൾക്ക് നാൾ അതിൻ്റെ പ്രവർത്തനം നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, എങ്ങനെയാണോ ഒരു സാധാരണക്കാരനെ സഹായിക്കേണ്ടത്, ആ സഹായിക്കേണ്ടതൊന്നും അവനെ ദ്രോഹിക്കുന്ന തരത്തിലേക്ക് പമ്പര വിഡ്ഢികളായിട്ട് KCB മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, ആലപ്പുഴ ജില്ലയിലെ ഒരു കർഷകൻ്റെ 420 വാഴകളാണ് ഈ KCBക്കാരൻ വെട്ടി നിരപ്പിലാക്കി കളഞ്ഞത്. അതിന് ഹൈ ടെൻഷൻ പിന്നെ ചാനൽ അതുവഴി പോകുന്നുണ്ടെന്ന് പറഞ്ഞ് അത്രമാത്രം ആളുകളെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ നോക്കുന്നതിന്റെ വലിയ കണക്കുകളാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. റൈറ്റ് ന്യൂസ്, ചേലക്കര.